ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രസമാണ് നിങ്ങൾ ഇപ്പോ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് രസങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി സൂപ്പർ ആയിരുന്നു കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ലിസ്റ്റിൽ വരുന്നു വീണ്ടും ഒരു അടിപൊളി രസം മുരിങ്ങക്കായ രസം കേട്ടിട്ടുണ്ടോ മുരിങ്ങക്കായ കൊണ്ട് എന്ത് വെച്ചാലും നല്ല സൂപ്പർ മണമായിരിക്കും അപ്പോൾ രസം വെച്ചാലോ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം സിമ്പിൾ പ്രോസസ് മുരിങ്ങക്കായ രസം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് അതുപോലെ തന്നെ കിടക്കണം കുറച്ച് ഉള്ളിത്ത നമ്മൾ എടുത്ത് മാറ്റുന്നതുകൊണ്ട് കുറച്ച് അധികം മുരിങ്ങക്കായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രസം നന്നായിരിക്കും അപ്പോൾ അര തക്കാളി തക്കാളി ഒരുപാട് വേണ്ട എന്നാൽ ആ ഒരു ഇത് വേണം താനും അപ്പോൾ ആദ്യം തന്നെ മുരിങ്ങക്കായ നമുക്ക് ഒന്നും ഒരു കോലില്ലാത്ത മുരിങ്ങക്കായ നമുക്ക് ഇങ്ങനെ കിടക്കണം എന്ന് തോന്നിക്കുന്ന സംഭവങ്ങൾ ഇതുപോലെ ആക്കി വെക്കുക ബാക്കിയുള്ളത് നമുക്ക് ഓക്കെ അപ്പോൾ ഇത്ര സംഭവം ഞാൻ അതുപോലെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത്രയും അതുപോലെ ഇനിയുള്ളതിനെ നമുക്ക് ഫ്ലഷ് എടുക്കണം സോ ഡബിൾ ആക്കാം അതായത് ഹാഫ് ആക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലഷ് എടുക്കാം അപ്പോൾ വേവിച്ചിട്ട് ഈ വിട്ട് കിടക്കണതിൻ്റെയൊക്കെ നമുക്ക് ഫ്ലഷ് എടുത്ത് മാറ്റാം പിന്നെ തക്കാളി ചെറുത് ചെറുതായിട്ട് മുറിക്കണം ഇപ്പോൾ മുരിങ്ങക്കായൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് രസം വെക്കണം പാത്രത്തിലേക്ക് വയ്ക്കുക എന്നിട്ട് നമ്മുടെ തക്കാളിയും ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിക്കാം ഒരുമിച്ചിട്ടോളൂ ഓക്കെ രസത്തിൻ്റെ പാത്രത്തിൽ തക്കാളിയും എന്താ പറയുക മുരിങ്ങക്കായും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പുളിയുടെ പേസ്റ്റ് കഴിഞ്ഞുപോയി അതാവുമ്പോൾ എന്തറിയോ വിചാരിച്ച സമയത്ത് നമുക്ക് പുളിയുടെ പേസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം ഇത് ഓർമ്മ ഇല്ലെങ്കിൽ തീർന്നു ആ ഈ കറിക്ക് പുളി വേണമല്ലോ എന്നൊക്കെ ഓർത്ത് വേണം ചെയ്യാൻ മറ്റേതിങ്ങനെ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ നമുക്കതിൻ്റെ വില അറിഞ്ഞില്ല മനസ്സിലിപ്പോൾ ഒന്നും നിൽക്കണേയില്ല എന്ന് ബേജാറ് പലതും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടൊന്നും പറയണ്ട ഓക്കെ നന്നായിട്ട് ഒരരക്കപ്പ് വെള്ളത്തിൽ നമുക്ക് ഈ പുളിവെള്ളത്തിൽ തന്നെ ഇത് വേവിക്കാം കേട്ടോളെ പിഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് രസത്തിൻ്റെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി ഇത് ഒരുപാട് മഞ്ഞ മഞ്ഞയെന്നാവാൻ പാടില്ല പിന്നെ മുളക് പൊടി കുറച്ച് ലേശം മല്ലിപ്പൊടി പരിപ്പൊന്നും വേണ്ട ഇനി ഇത് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നമ്മൾ അരക്കപ്പ് വെള്ളത്തിലാണല്ലോ മറ്റേ ഇതാക്കിയത് ഇനി കുറച്ചും കൂടി ഒരു അരക്കപ്പും കൂടി വെള്ളമൊഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നാവട്ടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഓക്കെ ഇനി അടച്ച് വയ്ക്കാം ഇതാവട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളത് ചതച്ചെടുക്കാം ഇനി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ആ തൊലിയോട് കൂടിയിട്ട് നല്ല ജീരകം കുറച്ച് ഇവിടെ ഒരു മാറ്റം വരുന്നത്
കുരുമുളക് പൊടിയാണ് കുരുമുളകല്ല ഓക്കേ കുരുമുളക് ഇടുമ്പോൾ കായ്ക്കും കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ സംഭവം ഇതാ തിളച്ചു ആ പുളി വെള്ളത്തിൽ കിടന്നിട്ട് മുരിങ്ങക്കായ നന്നായിട്ട് ആയിട്ടുണ്ട് തക്കാളിയും വെന്തിട്ടുണ്ട് എന്തായാലും മുരിങ്ങക്കായ ഓടയില്ല ബിക്കോസ് പുളി വെള്ളത്തിൽ ആയതുകൊണ്ട് ഇനി ഇതിനെ ഓഫ് ചെയ്യാം ഇതിനെ ഓഫ് ചെയ്തിട്ട് നമുക്ക് മുരിങ്ങക്കായ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ലേ അതിനെ ഒന്ന് തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ദശ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുത്തു മാറ്റാം ട്ടോ ഇപ്പോ ഇതാ ഞാൻ ഇത് കംപ്ലീറ്റ് എടുത്തു മാറ്റിയിട്ടുണ്ട് ഒന്ന് ചൂടാറട്ടെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ദശ മുഴുവൻ എടുത്തു മാറ്റാം എന്നിട്ട് തിരിച്ച് നമുക്ക് അതിലേക്ക് തന്നെ ഇട്ടു കൊടുക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുരിങ്ങക്കായയുടെ ഉള്ളിലത്തെ സംഭവം വീണ്ടും അതിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ആ രസത്തിന് വീണ്ടും ഭയങ്കര ഫ്ലേവർ വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നിട്ട് എടുക്കട്ടെ ഒറ്റ കൈയായതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതാണ് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഓരോ മുരിങ്ങക്കായയുടെ ഇതും നമുക്ക് എടുത്ത് ഇങ്ങനെ വെക്കാം പ്ലേറ്റിൽ ട്ടോ അധികമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിറയെ മുരിങ്ങക്കായ നിങ്ങൾക്ക് കിട്ടുകയാണ് നിറയെ മുരിങ്ങക്കായയിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൂപ്പർ ഗോ എഹെഡ് എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണം കേട്ടോളൂ അപ്പോൾ ഞാൻ വീണ്ടും ഗ്യാസ് കത്തിച്ചു വീണ്ടും മുരിങ്ങക്കായയുടെ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഈ ദശ മാത്രം എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആ കുറച്ചേ ഉള്ളൂ അമ്മ ഇതിനിപ്പോൾ എന്ത് വാസന ഉണ്ടാവുകയാണ് എന്ന് ചോദിക്കേണ്ട അതിന് അതിൻ്റേതായിട്ടുള്ള എന്തായാലും ആ ഗുണം കാണിക്കാണ്ടിരിക്കില്ലല്ലോ ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സംഭവം ഇത് നന്നായി തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ചതച്ച് വെച്ച സംഭവം ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട് ഇടുന്നു കുറച്ചും കൂടി വെള്ളമൊഴിക്കുന്നു രസമല്ലേ അങ്ങനെ കുറുകിയ പോലെ വേണ്ട ഓക്കേ നല്ല മണം ഒരു ചെറിയ തള ഇട്ട് തിളപ്പിക്കരുത് ഒരു ചെറിയ തള വരുന്നതോട് കൂടിയിട്ട് മല്ലിയിലിട്ടിട്ട് നമുക്ക് ഇറക്കാം സൈഡിൽ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് മല്ലിയില ഓഫ് ചെയ്യുന്നു ഇനി നമുക്ക് വറുത്ത് കൂട്ടാം അപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് തന്നെ ഒഴിക്കാൻ നോക്കുക അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കടുക് വറ്റൽമുളക് ഓഫ് ചെയ്തു ഇനി നമുക്ക് വറുത്ത് കൂട്ടാം ഓക്കെ അങ്ങനെ അടച്ചു വെക്കും ഇനി ഊണ് കഴിക്കുമ്പോൾ തുറക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം നമ്മൾ തുറന്നിരിക്കുകയാണ് നല്ല സൂപ്പറായിട്ടുള്ള മുരിങ്ങക്കായ രസം സെർവ് ചെയ്യാം സെർവ് ചെയ്യാം സൂപ്പർ ആ മുരിങ്ങക്കായയുടെ മണം ഏറമ്പുണ്ട് അമേസിങ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോളൂ സൂപ്പർ സോ മുരിങ്ങക്കായ രസം സെർവ് ചെയ്തു ഇനി ഞാൻ കഴിക്കട്ടെ അപ്പോൾ മുരിങ്ങക്കായ രസം കുറേ കുറേ അങ്ങോട്ട് കൂളിപ്പിക്കുന്നെ ഞാൻ നല്ല അടിപൊളി ഒരുപാടവും വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ പോവാണ് മുരിങ്ങക്കായ രസം കാണാൻ അങ്ങനെ ആണെങ്കിലും കിടു മുരിങ്ങക്കായായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ദശ ഇങ്ങനെ കിടക്കണത് നല്ല ടേസ്റ്റ് ആണ് സൂപ്പറാണ്
ഒന്നുമില്ലട്ടോ ഒളിൻ അങ്ങോട്ട് ഇപ്പോ കുഴക്കി ഞാൻ ഓക്കേ ലെറ്റ് us go കംപ്ലീറ്റ് കലവിലോ കലവിലോ നാക്ക ഒരു ബാക്ക് സപ്പോർട്ടിന് വടകം വടക എന്താണെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു അരി വടകേ അമ്മി ഉണ്ടാക്കി തന്നത് എന്താ അതിന് പറയാ വടകം തന്നെയല്ലേ പറയാ അരിപ്പപ്പടം ഏ എനിക്കറിയില്ല ഇതാണ് വടകം കഴിക്കാ ശിവനെ മറ്റേ എന്താ പറയാ ബാഹുബലിയിലെ രമ്യ കൃഷ്ണൻ എന്താ വിളിക്കുക എന്താ വിളിക്കുക ഓ മഹാദേവ എന്ന് വിളിക്കില്ലേ അതുപോലെ തന്നെയാണ് ആ സൂപ്പർ എന്താ രുചി ഉറപ്പായിട്ടുണ്ടാക്കണം ഒരു മെനക്കെടും ഇല്ല മുരുകക്കായക്ക് ഇപ്പൊ എല്ലാവിടെയും കിട്ടില്ലേ എല്ലാവിടെയും കിട്ടും ഈ വടകം എന്തിനാ അങ്ങനെ പൊട്ടിച്ചിടുന്നതെന്ന് അറിയോ എന്നിട്ട് കുഴയ്ക്കുമ്പോൾ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടും എന്തിന് ഈ രസത്തിന് എന്നിട്ട് ഇങ്ങനെ കുഴയ്ക്കുക എന്നിട്ട് കഴിക്കുക ഒന്നും വേണ്ട വേറെ Awesome. Very good, Fini. ഉണ്ടാക്കാൻ മറക്കരുത് വീണ്ടും കാണാം വേറൊരു റെസിപ്പിയുമായി Till then, take care and bye bye. Vinny's Kitchen.